Oh my god, it's a wonderful experience. Hello guys, welcome to Mini Ooty. I'm Mini Ooty. Mini Ooty, what do you think about it? I'm going to go to Arimbra Hills. I'm going to go to Malappuram and Kondotty. I'm going to go to Arimbra Hills. This is a nickname of Mini Ooty. This is a nickname of Mini Ooty. കേരളത്തിലെ പശ്ചിമപർവ്വതം കഴിഞ്ഞ് ഒഴിച്ച് വേറൊരു അഞ്ച് സോറി പശ്ചിമഘട്ടം ഒഴിച്ച് വേറൊരു അഞ്ച് മലകളുണ്ട്. അതിൽ മൂന്നെണ്ണം മലപ്പുറത്തും ഒരെണ്ണം കണ്ണൂരും ഒരെണ്ണം പാലക്കാടും ഉണ്ട്. ഈ സംഭവത്തിന് മൂന്നാം സ്ഥാനമുള്ള ഹൈറ്റിൽ കൊടുത്തു ഒമ്പതാം ക്ലാസ്സിൽ ജോഗ്രഫിയിൽ. ഈ ഉത്തരം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അഞ്ച് മാർക്ക് കിട്ടിയല്ല. പക്ഷേ ഇതിനു വേണ്ടി മാത്രം പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോവാം. നമ്മളിപ്പോ നേരെ നമ്മളെ പാർക്കും ചില്ലിപാലം ഈ ഐറ്റംസ് ഒക്കെ കാണാൻ പോകുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞത് ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പേ പാർക്കിംഗ് ആണ് ഏകദേശം ഒരു 30-26 റേഞ്ച് കൊടുത്താൽ ഇവിടെ ഇട്ടാൽ മതി. കാരണം വണ്ടി സേഫ് ആയിരിക്കും. റോട്ടിലൊക്കെ ഇട്ടാലേ അത്യാവശ്യം ഇവിടെ നിറച്ച് വരണൊഴിക്ക് ഞാൻ കണ്ടതാണ്. കൂറികളാണ് നിറച്ചും. അത് പറഞ്ഞപ്പോൾ ഓർത്തത് ഞാനത് ഒരു വീട് ഇപ്പോൾ പ്ലേ ചെയ്തു തരും. നോക്കും വരണ വഴി കണ്ടൊരു കിഡിലൻ സ്പേസ് ആണ്. പക്ഷെ അങ്ങോട്ട് ആരും പോകണ്ട. കാരണം മലയൊക്കെ കയറി പോയി തിരിച്ചു ഭയങ്കര റിസ്കി പ്ലേസ് ആണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് നമ്മൾ സ്വസ്ഥ ഒന്ന് കണ്ടു നോക്ക്. നോക്കിപ്പോയില്ലെങ്കിൽ ഇല്ലേ എട്ടിൻ്റെ പണി കിട്ടും. അത് അങ്ങനത്തെ മഴ പെയ്തിട്ട് ഒഴുക്കി കിടക്ക. ഒഴുകി കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കണ്ട. നേരെ ഊന്ന് മറക്കൂ. സ്ഥലം നോക്കിയേ ചിത്തു പയറങ്ങിയവരുണ്ട്. പക്ഷേ ഈ മലക്ക് നമ്മൾ ഇപ്പോൾ പേരിട്ടൊക്കെ ചിത്തുമല എന്നാണ്. പാലം കയറി വെള്ളം കുടിക്കാൻ നേരെ രക്ഷമൊന്നുമില്ല. മിനി ഊട്ടി അതോ മിനി ഉള്ളിലേക്ക് വന്നിട്ട് അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ. ആരും പോകണ്ട, ഒരാളും പോകില്ലേ. എവിടെ ഇപ്പോൾ കണ്ട സ്ഥലത്ത് ലിപാലം ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് മിസ്റ്റി ലാൻഡ് എന്നാണ് പേരിട്ടേക്കുന്നത്. ഇങ്ങനെ നേരെ പാർക്കിംഗ് നടന്നു പോയാൽ ശരിക്കും ഏകദേശം മൂന്നാറൊക്കെ ഉണ്ട്. പുറത്തേക്ക് നല്ലൊരു സ്പേസ് ആണ്. കാറ്റിന് തണുപ്പാന്ന് ഞാൻ പറയില്ല. ഏകദേശം 445 മീറ്റർ ഉയരുണ്ട്. അതിൻ്റെതായ നല്ലൊരു കാറ്റ് പ്രദേശം. ഞാൻ നേരെ കാണുന്നതിന് നമ്മുടെ ആ ചില്ലുപാലത്തിലേക്ക് പോകേണ്ട ഗേറ്റ് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നല്ല തിരക്ക് ഉണ്ടട്ടാ. മലപ്പുറം നല്ല ഓണായതുകൊണ്ടും മലപ്പുറത്തായതുകൊണ്ടും നല്ല ഫാമിലിയും വന്നേക്കാം. നല്ല അടിപൊളി സ്പേസ് ആണോ, നല്ല ആണ്. മിസ്റ്റി ലാൻഡ് എന്നാണ് പേര്, നാച്ചുറൽ പാർക്ക്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി. അതായത് ഈ ഉള്ളിൽ കയറാൻ ഏകദേശം 20 രൂപ ഉള്ളൂ. പക്ഷേ നമ്മുടെ ചില്ലുപാലത്തിൽ കയറണമെങ്കിൽ 100 രൂപയാണ്. ഇപ്പോൾ ഇവിടെ ഐസ്ക്രീം പാർലർ, പിന്നെ അത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊളംബസ്, ബ്രേക്ക് ഡാൻസ്, ബോട്ടിങ്ങിന് 30 രൂപ, ബൗൺസികളും കുച്ച്, പിന്നെ ഐസ്ക്രീം പാർലർ കുറേ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് 100 രൂപ കൊടുത്ത് കയറുന്ന സംഭവം ഇതാണ് ചില്ലുപാലം. ചില്ലുപാലം തിരക്കണ്ട. ഇതാണ് 100 രൂപ കൊടുത്ത് കയറുന്ന ചില്ലുപാലം. നമുക്ക് കയറാം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. തിരക്കുന്ന വാർത്ത പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതേ പിള്ളേർക്ക് കളിക്കാവുന്ന പാർക്കിലേക്ക് കുറച്ച് നന്നായിട്ട് കാണാം. പിന്നെ ഇവിടെ കുറേ ഈന്തപ്പന പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു താഴ്ചയുണ്ട്. ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ പല ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ ചിറക് കാര്യങ്ങൾ അവിടേക്കൊക്കെ പല ഈന്തപ്പനവും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ താഴെയും ഒരു ഇത് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാം. പിന്നെ ബെഞ്ചുണ്ട്. പക്ഷേ ഈ ഉച്ച സമയത്തായത് തണുപ്പിച്ചിട്ട് കുറവ്. അതിൽ കാറ്റ് വരുമ്പോൾ നല്ല തണുപ്പ് വരണം, അല്ലെങ്കിൽ ഭയങ്കര വെയിൽ വരുന്നുണ്ട്. ഒരു മൂന്നാറ് സെറ്റപ്പൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ താഴേക്കാൻ ഇറങ്ങിയത്.
നമ്മൾ ഒരു ഫോട്ടോ ഷൂട്ടൊക്കെ എടുത്തു വരാം. ഇതൊക്കെ ചില്ലുപാലം ഇതാണ്. ഇതുമൊക്കെ ഇറങ്ങാനാണ് 100 രൂപ കഴിക്കണം. ക്യൂ നിൽക്കണം. ഇതിനൊന്ന് ചെരുപ്പിടാണ്ട് ഷൂട്ടാ, ചെരുപ്പിടാണ്ടൊക്കെയാണ് കയറ്റണം. താഴെ വീണുള്ള അവസ്ഥ ഇപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയില്ല, ആ തെങ്ങ് കിട്ടുന്ന സ്ഥലം കണ്ടോ, അതെല്ലാം സംഭവം നല്ല ഓക്കെ അടിപൊളി സംഭവം. ഉഷാറാണ് കേട്ടോ. ഈ ജില്ലുപാലം കൂടി ഒന്നുകൂടി വലുതാക്കി നല്ല കുറച്ച് ആൾക്കാരെ കയറ്റാം. കാരണം കുറച്ച് ആൾക്കാരെ കയറ്റാണ് ഉള്ളത് ജില്ലുപാലത്തിൽ. ജില്ലുപാലത്തിന് ഭയങ്കര വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വേറെ ഒരിടത്തേക്ക് പോയാലും അടുത്താളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല. ചെരുപ്പട്ടല്ല രൂപിയിട്ട് ഷൂ ഒക്കെ നമ്മൾ ഊരിട്ട് നല്ല നമ്മുടെ പുല്ലിൻ്റെ മറ്റേ ഇതില്ലേ, അത് അങ്ങനെ വിരിച്ചാൽ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരു ചില്ല് പാലത്തിൽ കയറുന്നത്. ജീവിതത്തിൽ ആദ്യത്തെ ഏത് ഒരു ട്രാവലർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കാരണം ഡെയിലി പുതിയ പുതിയ എക്സ്പീരിയൻസ്, പുതിയ പുതിയ കാര്യങ്ങൾ നോക്കിയ ഞാൻ എവിടെയാണ് ചവിട്ടി കിട്ടിയത്. ചില്ലുപാലം നല്ല കാറ്റ് ഹെവി 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 എന്ന് പറഞ്ഞ കാര്യം കൊടുത്തത് ഒരു ഇതുണ്ട്. അത് ഇത് വീഡിയോ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ഹെവി ഹെവി. ഓക്കെ, അപ്പൊ ചില്ലുപാലം നമുക്ക് ഡീറ്റെയിലായിട്ട് കാണാം. സംഭവം കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല സേഫും കാര്യങ്ങളുമാണ്. നമുക്ക് അടിയിലോട്ട് പോയാൽ പിന്നെ ഒന്ന് നോക്കണ്ട, കാരണം കുറേ പുല്ലും കാര്യങ്ങളാണ്, കാണാനേ പറ്റൂല. അപ്പൊ പിന്നെ വിഷയമൊന്നുമില്ല. നമ്മൾ അടി വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ, എടുത്തുണ്ടോന്ന് അവരുടെ ചുമതല. ഞങ്ങളെ ഇവിടെ നോക്കി ഇവിടെ ഈ ഒരു പീസും രണ്ടാമത്തെ പീസാണ്. ജില്ലുപാലത്ത് നമ്മൾ ഇനി പുറത്തോട്ട് നോക്കുമ്പോൾ കാഴ്ച ഇതാണ്. ഓക്കെ, ജില്ലുപാലം അതിൻ്റെ കാഴ്ചകൾ. ഓക്കെ, അവിടെ ഒരു നമ്മുടെ മിനി ഊട്ടി എന്ന് പറഞ്ഞൊരു നല്ല ഉച്ചയായതുകൊണ്ടുണ്ട്, അത്യാവശ്യം മഞ്ഞൊക്കെ കുറവാണ്. നടന്ന് നടന്ന് ഇങ്ങനെ വരും ചെറിയൊരു സ്പേസ് അവിടെ ഒരു പൊക്കത്തിലായിട്ടാണ്. ഏകദേശം 100 രൂപക്ക് 5 മിനിറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം കുഴപ്പമൊന്നുമില്ല, കാരണം വെച്ചാൽ ഇതിന് എക്സ്പെൻസീവാണ്, സേഫ് ഒക്കെ ആണ്, കുറച്ച് കൂടി ആൾക്കാർ തീർക്കുന്നുള്ളൂ. 5 മിനിറ്റ് ഇപ്പം തിരക്കില്ലാത്ത സമയത്തൊന്നും വലിയ 5 മിനിറ്റൊന്നും കാണിക്കില്ലല്ലോ, 10 രൂപ 5 മിനിറ്റ് നിൽക്കാം. തിരക്കുള്ള സമയത്താണെങ്കിൽ 5 മിനിറ്റ് കാര്യങ്ങളായിട്ട് സഹായിക്കുക, കുഴപ്പമൊന്നുമില്ല. അടിപൊളി ഇപ്പം നമ്മൾ മിനി ഊട്ടിടാം. നമ്മുടെ മിനി ഊട്ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊരു വെള്ളം പാറയുന്ന വെള്ളം വേണ്ട ഒരു പരിപാടി കാണുന്നുണ്ട്. അടുത്ത ഫോട്ടോഷൂട്ടിലാക്കാൻ നമ്മൾ വന്നേക്കണം. നമ്മുടെ ചിറക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെ, അവിടെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വെയിലായത് കൊണ്ട് നമുക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. നമുക്ക് ഇവിടെ നോക്കിയുള്ള കാഴ്ചകൾ ഇതാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് സംഭവങ്ങളൊക്കെ അതെ ഈ താരാങ്കുന്നിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. താരാങ്കുന്നിൽ തവഴി പ്ലാസ്റ്റിക് വേസ്റ്റ് ഫുള്ള് എടുത്തോളും. അപ്പോൾ നമ്മൾ റിട്ടേൺ അടിക്കാൻ പോകുന്നത് കയറി ലാസ്റ്റ് ഇഷ്ട വർഷം നമുക്ക് കില്ലുപാലം കണ്ടേക്കാം. മഴ വരാൻ നല്ല ചാൻസ് ഉണ്ട്, അതിന് മുമ്പ് എസ്കേപ്പ് അടിക്കാൻ നമുക്ക്. നമ്മുടെ മിനി കൊച്ചി സോറി മിനി ഊട്ടി എന്ന് പറഞ്ഞാൽ വാങ്ങണം, അതിൻ്റെ സൈഡിലായിട്ടുള്ളൊരു പ്ലേസാണ്. അതിൻ്റെ പക്ഷെ അവിടെ എന്തോ ചോദിച്ചിട്ടാണ് മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അതിലെ മിസ്റ്റി ലാൻഡ് പറഞ്ഞിട്ടൊരു ഇത് വേറെ ഒന്നും ഇല്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ. പിന്നെ ഇതിൻ്റെ കയറി വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറേ ഫുഡ് കോർട്സുകളുണ്ട് കേട്ടോ, ബർഗർ പിന്നെ ഐസ്ക്രീംസ് അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടൈമിങ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10 മണി തുടങ്ങി ഏകദേശം 6 മണി വരെയൊക്കെയാണ് ടൈമിങ് കൊടുത്തേക്കണം. അതിൻ്റെ ഇതിൽ വരാം. ഇനിയിപ്പോൾ ഓണത്തിൻ്റെയൊക്കെ ആ തിരക്കൊക്കെ ആയിരുന്നു, നാളെ പറ്റാനൊക്കെ ആയിട്ട് ഞായറാഴ്ച വരെ തിരക്കുണ്ടാവും. രാവിലെയൊക്കെ വന്നാൽ മറ്റേ മഞ്ഞൾ കോട ഇട്ടിട്ട് നല്ല വഴിയിലൊക്കെ നല്ല കോടയാക്കി, ഇതിപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ടാണ് കാറ്റെടുക്കുമ്പോൾ മാത്രമേ നമുക്കൊരു തണുപ്പുള്ളൂ. കാണിച്ചിട്ടില്ല ഈന്തപ്പന, ഈന്തപ്പന ഇവിടെ കുറേ നട്ടു, നമ്മൾ കുറേ ഉണ്ടാവും ഈന്തപ്പന ഇങ്ങനെ നട്ടുന്നു. പക്ഷേ ഇവിടെ പിടിക്കില്ല എന്നല്ലേ അറിയാല്ല, കാരണം ഈ തണുപ്പത്തെ എങ്ങനെ പിടിക്കാന, ചൂട് വേണം. ഈന്തപ്പനൊക്കെ നല്ല പിടിച്ചു വേറെ ചൂട് തണുപ്പും വേണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിനി ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഞാൻ മൊബൈൽ എടുക്കണ വേണ്ട, സംഭവം കൊള്ളാമല്ലേ, ക്യാമറ കളും മൊബൈലിലാണ് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നത്.
ദേഹമ്പ്ര പാലം രാസം. അപ്പോൾ നമ്മുടെ മിനി ഊട്ടിയുടെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമ്മൾ ഇവിടെ നിന്ന് സൈൻ ഔട്ട് ചെയ്യാൻ. അപ്പോൾ സൈൻ ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ടക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്കൊന്നും പോവില്ല, എനിക്കാണെങ്കിൽ സബ്സ്ക്രൈബ് കിട്ടും, നിങ്ങൾക്ക് അതുകൊണ്ട് ആൻഡ്രീസ് അങ്ങനെ. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നല്ല ചില്ല് ചില്ലായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പ്രചോദനവും. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും എനിക്കത് കിട്ടണം. അപ്പോൾ നമ്മൾ ലാഗാക്കണില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞാൽ സംഭവം കുഴപ്പമില്ല. 120 രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് തിരുവാലത്തിലും അതിൻ്റെ ഉള്ളിലും കയറാം. ഫസ്റ്റ് തന്നെ കയറുമ്പോഴൊരു ഇതുണ്ടാവുള്ളൂ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലപ്പോഴും വലിയ എടുക്കുക. നല്ലൊരു അനുഭവമാണ്. 120 രൂപ ചിലവാക്കിയാലും കുഴപ്പമൊന്നുമില്ല, സംഭവം പൊളിയാണ്. ഫുഡ് അടിക്കാം, കാര്യങ്ങൾ അടിക്കാം. ഉള്ളിലാണ് ഫുഡുള്ളത്, പുറത്താണെങ്കിൽ പിന്നെ വെള്ള ഐറ്റംസ് ഉള്ളൂ, പിന്നെ മുകളിൽ പോകണം ഫുഡൊക്കെ. പക്ഷേ ഇവിടെ ഇറങ്ങി വന്നു ഇത്ര തണുപ്പായാലും ഈ ചൂടത്ത് കാറ്റ് ഇടയ്ക്ക് ഭയങ്കര ഉച്ചക്ക് ചൂടാണ്. എല്ലാണ്ട് വെള്ളം ദാഹിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന പേരെ മിസ്റ്റർ മോട്ടോ. Hello.